നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്ല്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2023 റിസൾട്ടുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈ അടുത്തിടയ്ക്ക് പബ്ലിഷ് ചെയ്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്ത ശ്രദ്ധിക്കാനിടയായി. ഏറെ അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു മുഹൂർത്തം, അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് വർഷത്തെയും നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ, മെഡിക്കലിൻ്റെ ഒക്കെ റിസൾട്ട് നോക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക്, മലയാളികളെ കുട്ടികൾക്ക്, ബ്രില്ല്യൻ്റിലെ കുട്ടികൾക്ക് എത്രത്തോളം ഗവൺമെൻറ് സീറ്റുകളിലോട്ട് പ്രവേശനം കൊടുക്കാൻ സാധിക്കും, എത്രത്തോളം ഗവൺമെൻറ് കോളേജുകളിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവുമധികം ഞങ്ങൾ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് തമിഴ്നാട്ടിൻ്റെ റിസൾട്ട് ഈ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത്, മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ കട്ട് ഓഫ്, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കട്ട് ഓഫ് മാറാൻ സാധ്യതയുണ്ടെന്നും, അവിടെ കൂടുതൽ നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ശ്രദ്ധിക്കാനിടയായത്. നീറ്റ് 2023 റിസൾട്ടിൻ്റെ ഒരു അവലോകനത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു, തമിഴ്നാട്ടിൽ മുൻ വർഷങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റിസൾട്ടിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. അതായത്, ജനറൽ വിഭാഗത്തിൽ 580 മാർക്കൊക്കെയാണ് തമിഴ്നാട്ടിൽ കട്ട് ഓഫ് എങ്കിൽ ഈ വർഷം അത് 600 സാധ്യതയുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ, ആ കണക്കിൽ ഏതാണ്ട് 700-ന് 720 31 കുട്ടികളാണ് തമിഴ്നാട്ടിൽ ഈ വർഷം ഉള്ളത്. അതായത്, ഒരു 320 ഓൾ ഇന്ത്യ റാങ്ക് എടുക്കുകയാണെങ്കിൽ 31 കുട്ടികൾ തമിഴ്നാട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 650-ന് 700 ഇടയ്ക്ക് 355 കുട്ടികളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 600 മുകളിൽ 1133 കുട്ടികളാണ് തമിഴ്നാട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ബ്രില്ല്യൻറ്റിൻ്റെ റിസൾട്ട്. കേരളത്തിലെ, അതായത് മലയാളികളുടെ റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രില്ല്യൻ്റാണെന്ന് പറയാം അല്ലേ. ഏതാണ്ട് 92% നമുക്ക് മലയാളികളിൽ നീറ്റിൻ്റെ റിസൾട്ട് നമുക്ക് ബ്രില്ല്യൻ്റ് സ്റ്റഡീസ് സെൻറ്ററിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. 8-10% റിസൾട്ട് വെളിയിൽ മലയാളികൾ, കേരളത്തിൽ തന്നെ ഉള്ളതും കേരളത്തിന് പുറത്തൊക്കെ എഴുതുന്ന മലയാളികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 10% റിസൾട്ട് വെളിയിൽ നിന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും, അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഇരട്ടിയിൽ അധികമുള്ള, അതിനേക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള അത്രയധികം കുട്ടികൾ പരീക്ഷ എഴുതുന്ന നീറ്റ് 2023 തമിഴ്നാട്ടിൽ നിന്ന് 650 മുകളിൽ ഏതാണ്ട് 380 കുട്ടികൾ മാത്രമേ 650 മുകളിൽ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ആ സംസ്ഥാനത്ത് മൊത്തം 600 മുകളിൽ ഏതാണ്ട് 1400 കുട്ടികൾ മാത്രമേ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ആ റേഞ്ചിലുള്ളൂവെങ്കിൽ, കേരളത്തിൻ്റെ അതേ പരിച്ഛേദമായ ബ്രില്ല്യൻ്റ് സ്റ്റഡീസ് സെൻറ്ററിന് മാത്രം നമുക്ക് 600 മുകളിൽ 1840 കുട്ടികളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിയുമ്പോൾ 700 മുകളിൽ ബ്രില്ല്യൻ്റ് സ്റ്റഡീസ് സെൻറ്ററിൽ മാത്രം 10 600 മുകളിലുള്ള കുട്ടികളുടെ എണ്ണം നമുക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഇത്രയധികം കുട്ടികളെ നമുക്ക് നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് ദേശീയ തലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനത്തോടെ, സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ന്യൂസ് അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ബ്രില്ല്യൻ്റ് പാല .org എന്ന വെബ്സൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ബ്രില്ല്യൻ്റിലൂടെ കടന്നു വന്ന മലയാളികളിൽ ഏതാണ്ട് മാർക്ക് കിട്ടിയിരിക്കുന്ന 650 മാർക്കും 630 മാർക്കും 600 മാർക്ക് വരെ എത്തിക്കുന്ന, അതിൽ താഴെയുള്ളവർ നമുക്കറിയാം. അങ്ങനെ ആ കുട്ടികളുടെ മുഴുവൻ ലിസ്റ്റും നമ്മൾ കാണുമ്പോൾ ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജസ്റ്റിസ് സാർ സൂചിപ്പിച്ചതുപോലെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഏതാണ്ട് 10,000 റാങ്കിനെടുത്തെത്തുമ്പോഴേക്കും 700 കുട്ടികളാണ് പാലാ ബ്രില്ല്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ നീറ്റ് 2023 അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതായത്, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ 7% മുകളിൽ നമുക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് എത്രമാത്രം അഭിനന്ദനാർഹമാണ്. നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും ഈ വർഷം നമ്മൾ നേടിയിരിക്കുന്ന ഒരു മിന്നുന്ന വിജയം തന്നെ നമുക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് ഈ ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ 10,000 7% 700 മുകളിൽ കുട്ടികളാണ് ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയുള്ള ഈ ഒരു ശ്രദ്ധേയമായ വിജയം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തമിഴ്നാട്ടിലെ, കേരളത്തിൻ്റെ ഇരട്ടി ജനസംഖ്യയുള്ള, ഇരട്ടി കുട്ടികൾ എഴുതുന്ന ഒരു സംസ്ഥാനത്തിലുള്ള മൊത്തം കുട്ടികളെക്കായാലും നമുക്ക് മാത്രം, അതായത്
ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്ററിൽ നിന്ന് മാത്രം ഇത്രയധികം കുട്ടികളെ 600 മാർക്കിന് മുകളിൽ ഇത്രയധികം കുട്ടികളെ ഈ നീറ്റ് 2023 ദേശീയ തലത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു അഭിമാനവും നമ്മുടെ മലയാളി കുട്ടികൾ ഇന്ന് ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് അതിലൂടെ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിനും ഇത്രയധികം കുട്ടികളെ ദേശീയ തലത്തിൽ എത്തിക്കാൻ സാധിച്ചതിൽ ഏറ്റവും അധികം ഒരു സന്തോഷത്തോടെ തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 500-600 ഇടയിൽ 4,882 കുട്ടികളും 400-500 ഇടയിൽ ഏതാണ്ട് 7,800 കുട്ടികളും ആ ഒരു റേഞ്ച് വരുമ്പോഴേക്കും ഏതാണ്ട് 400-500 ഇടയിലുള്ള കുട്ടികളുടെ ഒരു കണക്ക് നോക്കുമ്പോഴേക്കും അവിടെ വലിയൊരു വ്യത്യാസം മുൻ വർഷങ്ങളിൽ നിന്നും 2022 അപേക്ഷിച്ച് അവിടെ ഒരു വർധനവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പായിട്ടും 700-720 കുട്ടികളുടെ എണ്ണത്തിലും ഒരു വർധനവ് കാണുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് നമുക്ക് ഏറ്റവും അധികം ഓൾ ഇന്ത്യ കോട്ട സീറ്റിലും അതുപോലെ തന്നെ കാരണം അവിടെ 37 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അവിടുത്തെ ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു സാധ്യതയാണ് എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകം ഞാനിവിടെ പരാമർശിക്കുന്നു. അപ്പം ഈ ഒരു മാർക്കുള്ള കുട്ടികളെല്ലാം 600 മാർക്കും മുകളിലുള്ള കുട്ടികളെല്ലാം MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി ആദ്യം മുതൽ തന്നെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ആന്ധ്ര തെലുങ്കാന പോലെയുള്ള ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ള ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ ട്രൈ ചെയ്യേണ്ടതാണ്. നമുക്കാണ് ഏറ്റവും അധികം സാധ്യതകൾ ഈ മേഖലയിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ ഉള്ളതെന്ന് ഓർപ്പിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.